രാജ്ഭിഷ്ടി അടിപൊളി എല്ലാം ഉണ്ട്, കോമഡി, ഫൈറ്റ്, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, കുഴപ്പമില്ല. എൻഗേജിംഗ് നമുക്ക് തകർത്ത് എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫിലായിരിക്കും മാസ് കൂടുതൽ വരുന്നത്. ജോസേട്ടയുടെ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി എന്താ പറയുക, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സ്റ്റോറി ലൈനിൻ്റെ ഒരു നറേഷൻ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് കാണിച്ചിട്ടുള്ളത്. പിന്നെ വൈശാഖിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഉണ്ട്, മമ്മൂട്ടിൻ്റെ ഒരു ഇൻട്രോ, അതുപോലെ തന്നെ അവരുടെ ഒരു കഥയിലേക്ക് ഇൻവോൾവിങ്, ഇതൊക്കെ ഭയങ്കര ഒരു പുതുമ നിറഞ്ഞതല്ല, പക്ഷെ നമുക്ക് കണ്ടിരിക്കാം പ്രേക്ഷകർ എന്ന രീതിയിൽ. പിന്നെ ഫാൻസ് എന്ന നിലയിൽ ഭയങ്കര എൻഗേജിങ് ആക്കുന്നുണ്ട്. പിന്നെ പടത്തിലേക്ക് ഇന്ന ആയതുണ്ട്, സെക്കൻഡ് ഹാഫിലേക്കാണ് ഇനി പടം ബാക്കി പറഞ്ഞു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ജോസേട്ടയുടെ ബാക്കി കണ്ടിട്ട് പുള്ളിയുടെ ഇൻ്റർവ്യൂ, പുള്ളിയുടെ ഒരു നറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കാരണം പുള്ളിയുടെ മലയാളത്തിലെ ഫസ്റ്റ് മൂവിയാണ്, സോ അതിൻ്റെ ഫസ്റ്റ് അല്ല സെക്കൻഡ് മൂവിയാണ്. സോ അതിന് പുള്ളിയുടെ ക്യാരക്ടറിന് ഭയങ്കര ഇൻവോൾവ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കത്തുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ പുള്ളിയുടെ ഇൻട്രോ, അത് കഴിഞ്ഞുള്ള സീക്വൻസ് ഒക്കെ അതിഗംഭീരമായിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സീൻ പവർ ഇടി കുഴപ്പമില്ല, നല്ല തന്നെ. രാജ്ഭിഷ്ടി അടിപൊളിയാ, ഇന്റർവ്യൂ മാസ് എന്താണ് പടത്തെ കുറിച്ച് പറയാ? പടം ഞാൻ അടിപൊളിയാണ്, കണ്ടിരിക്കാന്നല്ല മാസാണ് പടം, കുഴപ്പമില്ല. നമുക്ക് അടിപൊളി അത്യാവശ്യം കൊള്ളാം. നല്ല എന്താണ് ഒരു സെറ്റപ്പാണ്. കുറെ നാൾക്ക് ശേഷം പുള്ളികളെ മിസ്സായ കുറെ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റി. ആക്ഷൻ കൊള്ളാം. ആ ഒരു പെരുന്നാൾ ഫൈറ്റ് കലക്കനാണ്, എൻട്രി നമുക്ക് തകർത്തിട്ടുണ്ട്. ആക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് പുള്ളിക്കെ കുറച്ചു കൂടെ ആയിട്ടുള്ളൂ, ഗംഭീരമായിട്ടുള്ള ഇതെല്ലാം ദിവസം കാണിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലാണ് ബാക്കിയെന്ന് എനിക്ക് തോന്നുന്നു, ട്രെയിലറിൽ അങ്ങനെ കാണിച്ചിരിക്കണം. ഓക്കെ, കൊള്ളാം, അടിപൊളി.